ഭഗവത്ഗീത രണ്ടാമധ്യായം സാംഖ്യയോഗം സഞ്ജയൻ പറഞ്ഞു അത്രമാത്രം കരളരിഞ്ഞ് അലിഞ്ഞ് കണ്ണീർ നിറഞ്ഞു കലങ്ങിയ കണ്ണോടുകൂടി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അർജുനനോട് ഭഗവാൻ ഇങ്ങനെ അരുളി അരുളിച്ചെയ്തു സഞ്ജയ തം തഥാ കൃപയാവിഷ്ട അശ്രുപൂർണാകുലേഷണം വാക്യ ഭഗവാൻ പറഞ്ഞു ഹേ അർജുന ആചാര്യന്മാർക്ക് ചേരാത്തതും പരലോകത്തിനു പറ്റാത്തതും ദുഷ്കീർത്തി ഉളവാക്കുന്നതുമായ ഈ കൊള്ളരതായ്മ ഈ കുഴപ്പത്തിൽ ഇവിടെ എവിടെ നിന്ന് നിന്നെ പിടികൂടി ശ്രീ ഭഗവാനുവാച സ്വർഗംകരമർജുന പാർത്ഥ നീ ആണും പെണ്ണും കെട്ടവനാകരുത് ഇത് നിനക്ക് ചേർന്നതല്ല ഹേ പരന്തവാ കൊള്ളരുതാത്ത ഈ മനോദൈർബല്യം ഉപേക്ഷിച്ച് എതിരാളികളോടുകൂടി പടവിട്ടാൻ എഴുന്നേൽക്കുക അർജുനൻ പറഞ്ഞു പൂജാർഹരായ ഭീ ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യനെയും പോരിൽ മൂർത്തുള്ള ബാണങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെ നേരിടും ദ്രോണം പ്രതിയോത്സ്യാമി അർജുനം വിശാല ഹൃദയരായ ഭീഷ്മ ദ്രോണാദി ഗുരുഭൂതന്മാരെ കൊല്ലാതെ പിച്ച എടുത്ത് കിട്ടുന്ന വല്ലതും കഴിച്ച് ജീവിക്കുന്നതുപോലും നല്ലതാണ്

നാം അവരെ ജയിക്കുക അല്ലെങ്കിൽ അവർ നമ്മെ ജയിക്കുക ഇതിൽ ഏതാണ് നമുക്ക് നല്ലതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആരെ കൊന്നിട്ട് ജീവിക്കണമെന്ന ആഗ്രഹം എനിക്ക് എനിക്കില്ലയോ അതേ അവർ തന്നെ ഇതാ പൊരുതാനുറച്ച് എതിരെ നിൽക്കുന്നു നശിച്ച് ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിയുവാൻ എനിക്ക് കഴിവില്ലാതിരിക്കുന്നു അതുകൊണ്ട് ചോദിക്കുകയാണ് അടിയന്റെ നന്മയ്ക്കായുള്ള മാർഗം ഏതാണെന്ന് നിശ്ചയിച്ചു ഉപദേശിക്കണമേ അടിയൻ അങ്ങയുടെ ശിഷ്യനാണ് എല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ ശരണം പ്രാപിച്ച അടിയന് വഴി തെളിയിച്ചു തന്നാലും കാർപ്പണ്യോഷ പൃശാമി ത്വാം ധർമ്മസ്വമൂഢേത യേയസ്യം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം മാം ത്വാം പ്രപന്നം ശത്രുക്കൾ ഇല്ലാത്ത സമ്പദ് സമർത്ഥമായ ഭൂ ഭൂമി മുഴുവനും അതുപോലെ സ്വർഗാധിപത്യവും കൈവന്നാൽ കൂടി ഇന്ദ്രിയങ്ങളെ ചുറ്റരിക്കുന്ന ഈ ദുഃഖം തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ ന പശ്യാമിമവാനുദ്ധ്യോകമുഛഷണമിന്ദ്രിയണം അവാപ്യ ഭൂമാവ സമത്നമൃദ്ധം രാജ്യം സുരാണാമിജാധിപത്യം സഞ്ജയൻ പറഞ്ഞു ശത്രുതാപരനായ അർജുനൻ ഇന്ദ്രിയങ്ങളുടെ നിയാമകനായ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് ഭഗവാനെ പിന്നെയും അറിയിച്ച മിണ്ടാതിരുന്നു ആശ്ചര്യം സഞ്ജയാ ഗോവിന്ദം ആ രണ്ട് സൈന്യങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അർജുനനോട് ഭഗവാൻ പരിഹാസ ചിരിതൂകി താഴെ പറയും പ്രകാരം അരുളി ചെയ്തു പ്രഹസന്നിവ ഭാരത പറഞ്ഞു ആരെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ലയോ അവരെ കുറിച്ച് നീ ദുഃഖിക്കുകയും പണ്ഡിതന്മാരെ പോലെ പറയുകയും ചെയ്യുന്നു ആത്മതത്വം നിശ്ചയമുള്ളവൻ മരിച്ചവരെയും മരിക്കാത്തവരെയും പറ്റി ദുഃഖിക്കാറില്ല ശ്രീ ഭഗവാനുവാച ഗദാസൂനഗദാം നിത്യനായ ഞാനും നീയും ഈ രാജാക്കന്മാരുമെല്ലാം മുമ്പുണ്ടായിരുന്നവർ തന്നെയാണ് ഇനി ഇല്ലാതാകാൻ പോകുന്നുമില്ലേവാഹം ജാതുനാസം ഭവിഷ്യാമ സർവേവയ മതപരം ഈ ദേഹത്തിൽ ബാല്യം യൗവനം വാർദ്ധക്യം എന്നീ ഭേദങ്ങളുണ്ടാകുന്നത് പോലെ മാത്രമാണ് ആത്മാവ് മാറി മാറി ദേഹങ്ങളെ സ്വീകരിക്കുന്നത് വിവേകിയായ ഒരുത്തനും അവയെ ആത്മധർമ്മങ്ങളായി സ്വീകരിച്ച് മോഹിതനാകുന്നില്ല ിൻ യഥാദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി അർജുന ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി സംബന്ധിക്കുമ്പോൾ മാത്രമുണ്ടാകുന്നവയാണ് ശീതോഷ്ണ സുഖ ദുഃഖങ്ങൾ എന്നും അന്നും പോയി മരിക്കുന്നവയും അതുകൊണ്ട് തന്നെ നിലനിൽപ്പില്ലാത്തവയുമാകുന്നു അതുകൊണ്ട് അവയെ സഹിക്കുകയാണ് വേണ്ടത് മാത്രേയ ശീതോഷസുഖാഗമാനിത്യാസ്താം സ്ഥിതിക്ഷസ്വഭാരത പുരുഷശ്രേഷ്ഠ സുഖദുഃഖങ്ങളാൽ വികാരപ്പെടാത്ത യാതൊരു ധീരപുരുഷനെ ഇവ അലട്ടുന്നില്ലയോ അവനാണ് മോഷത്തിനവകാശി യം ഇല്ലാത്തതിന് ഉൽപ്പത്തിയും ഉള്ളതിന് നാശവുമില്ല ഇല്ല തത്വജ്ഞാനികൾ അവയുടെ രണ്ടിന്റെയും പരമാർത്ഥ സ്ഥിതി കണ്ടറിഞ്ഞിരിക്കുന്നു ോ വിദ്യോദ സ്വനയോ തർിഭി ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന പരമകാരണമായ ഒരേ ആത്മതത്വം മാത്രമാണ് ഒരിക്കലും നശിക്കാത്ത തദ്വസ്തു ഒരിക്കലും മാറ്റമുണ്ടാകാത്ത ആത്മാവിനെ നശിപ്പിക്കുവാൻ മറ്റേതു വസ്തുവിനും സാധിക്കയില്ല അവിനാശിതു തദ്ധി കശിത് കർത്തുമർഹതി ഒരിക്കലും നാശമില്ലാത്തവനും പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമല്ലാത്തവനും നിത്യനുമായ ആത്മാവിൻ്റെ സംബന്ധം കൊണ്ട് മാത്രം ഉണ്ടെന്ന് തോന്നുന്ന ഈ ദേഹങ്ങളെല്ലാം ആദിയും അന്ധവുമുള്ളവയാകയാൽ അസത്തുക്കൾ ഇല്ലാത്തവാകുന്നു അതുകൊണ്ട് ദേഹനാശത്തിൽ ആത്മനാശമുണ്ടാകുമെന്ന മോഹത്തെയും അതിൽ നിന്നുണ്ടാകുന്ന ശോകത്തെയും തള്ളി നീ യുദ്ധം ചെയ്താലും സ്വധർമ്മം ആചരിച്ചാലും ദേഹ നിത്യോക്താശരീരിണ അനാശ് അനാശിനോ മേൽപ്പറഞ്ഞ ആത്മാവിനെ കൊല്ലുന്നവനായും കൊല്ലപ്പെടുന്നവനായും അറിയുന്നവർ ആത്മാവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ല ഈ ആത്മാവ് ആരെയും കൊല്ലുന്നില്ല ആരാലും കൊല്ലപ്പെടുന്നുമില്ല ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല ഉണ്ടായിട്ട് വീണ്ടും ഇല്ലാതാകുകയും ചെയ്യുന്നില്ല അജനും നിത്യനും എന്നും ഏകരസമായിരിക്കുന്നവനും പുരാണനുമായ ഈ ആത്മാവ് ശരീരം നശിച്ചാലും നശിക്കുന്നില്ല അജോ നിത്യശാശ്വതോയം പുരാണോ ഹന്യമാനേ ശരീരേ ഉത്പത്തി ഉണ്മ വളർച്ച മാറ്റം ക്ഷയം നാശം എന്ന ആറു പാവ നിത്യവസ്തുവാണ് ആത്മാവെന്നറിയുന്നവൻ ആരെ കൊല്ലുന്നു ആരെ കൊല്ലിക്കുന്നു വേദാ വിനാശിനം നിത്യം യജമവ്യയം കഥം സപ്പുരുഷപാർത്ഥ ഖംഖാതയ ഹന്തികം ഉപയോഗശൂന്യമായ വസ്ത്രം കളഞ്ഞ് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് ഉപയോഗ ഉപയോഗശൂന്യമായ ദേഹങ്ങളെ വിട്ട് കർമ്മഫലത്തെ അനുഭവിക്കുവാൻ പുതിയ ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ി യഥാ വിഹായൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണനി നവാനി ദേഹി ഈ ആത്മാവിനെ ആയുധം കൊണ്ട് മുറിക്കാനോ തീ കൊണ്ട് ചുടുവാനോ വെള്ളം കൊണ്ട് കുതിർക്കുവാനോ കാറ്റുകൊണ്ട് വരട്ടുവാനോ സാധ്യമല്ല നൈനം നൈനം ഈ ആത്മാവിനെ മുറിക്കാനും ഇരിക്കാനും കുതിർക്കാനും ഉണക്കാനും പറ്റുകയില്ല ഇവൻ നിത്യനും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നവനും നിർവികാരനും സ്ഥിര സ്വഭാവിയും നാശമില്ലാത്തവനുമാകുന്നു അച്ഛേദ്യോയോയ മക്ലേദ്യോഷ്യത്യസർവണോ അജലോയം സനാതനഹ ഈ ആത്മാവ് ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും അറിയാത്തവനാകാത്തവനും വികാരപ്പെടാത്തവനുമാണെന്ന് തത്വജ്ഞാനികൾ പറയുന്നു ആത്മാവിന്റെ ഇന്നലെ അറിഞ്ഞ് നീ ദുഃഖിക്കാതിരിക്കൂ അവ്യക്തോയമചിന്ത്യോയാര്യോ യമുതേം എന്നും ഉണ്ടായി നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദേഹത്തെ ആത്മാവെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ ഹേ മഹാഭാഗോ അതിൻ്റെ നാശത്തെ ഓർത്ത് ഇങ്ങനെ ദുഃഖിക്കുന്നത് ഉചിതമല്ല അധം ചൈനം നിത്യജാതം നിത്യം വാമന്യസീ മൃതം തഥാവിത്വം മഹാബാഹോ നൈവം സോചിതർഹസി ജനിച്ചവന് മരണം നിശ്ചയമാണ് മരിച്ചവന് ജന്മവും നിശ്ചയമാണ് ഇത് എന്നും നടന്നുകൊണ്ടിരിക്കുന്നത് തടുക്കാനാവാത്ത ഈ കാര്യത്തിൽ നീ ദുഃഖിക്കുന്നത് ഉചി ഉചിതമല്ല ജാതസ് ധ്രുവം ജന്മർഹസി അല്ലയോ അർജുന ഭൂതവികാരങ്ങൾ ആയ ദേഹങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് അവ്യുക്തമാണ് നശിച്ചതിന് ശേഷവും ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവയാണ് ഇടയ്ക്ക് അല്പം നേരം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയ അറിയ തക്കവയായിരിക്കുന്നു ഇന്നില്ല ഇവയ്ക്കെന്നുമുള്ളതാണ് ഇങ്ങനെ സ്വാഭാവികമായി മറഞ്ഞും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ദേഹം നശിക്കുമെന്നോർത്ത് നീ എന്തിനു ദുഃഖിക്കണം അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി വാരത അവ്യക്ത നിധനാ ഓരോരുത്തനും ഈ ആത്മാവിനെ കാണുകയും പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്തോ ഒരു ആശ്ചര്യ വസ്തുവിനെ പോലെ മാത്രമാണ് എത്ര കേട്ടാലും ഇതിനെ ആരും അറിയുന്നില്ല ചൈവ ശ്രണോ അല്ലയോ അർജുന ഈ പ്രാണികളുടെ ശരീരങ്ങളിലെല്ലാം ഇരിക്കുന്നത് ഒരേ ആത്മാവാണ് അതിനെ ആർക്കും കൊല്ലാൻ വയ്യ അതുകൊണ്ട് നീ ഒരു പ്രാണിയുടെയും മരണത്തെ ഓർത്ത് ദുഃഖിക്കുന്നത് ശരിയല്ല ദേഹി ദേഹേ ശരിയല്ലൂയം സർവസ്വാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം അർഹസി സ്വധർമ്മത്തെ ആലോചിച്ചാലും നിനക്ക് വിഷമിക്കേണ്ട കാര്യമില്ല ധാർമ്മികമായ യുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായിട്ട് ക്ഷത്രിയന് വേറെ ഒന്നുമില്ലല്ലോ സ്വധർമ്മിജാമർഹസിർമാധി യുദ്ധോന്യ ക്ഷത്രിയസ്യത യാദൃശ്ചികമായി വന്നു ചേർന്നതും സ്വർഗത്തിന്റെ തുറന്നു വെച്ച വാതിലുമായ ഇത്തരം യുദ്ധം ഭാഗ്യവാന്മാരായ ക്ഷത്രിയന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ളൂപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനാർഥ ലഭന്ദേശം ധർമ്മത്തിൽ നിന്ന് പതരാത്ത ഈ ദുഃഖം ചെയ്യാതിരുന്നാൽ ക്ഷത്രിയോചിതമായ ധർമ്മത്തെയും കീർത്തിയെയും കൈവിട്ട് നീ പാപമനുഭവിക്കേണ്ടി വരും അത ചേ ത്വമിമം ധർമ്മ്യം സംഗ്രാമം സ്വധർമ്മം ച പാപമവാപ്സ്യസി കൂടാതെ ജനങ്ങൾ സ്വധർമ്മ വിമുഖനായ നിന്റെ ദുഷ്കീർത്തിയെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും പേരുകേട്ടവൻ പേരുകെട്ട് ജീവിക്കുന്നതിലും നല്ലത് മരിക്കുകയാണ് കീർത്തി സംഭാവിതീർ മരണാതിരി വലിയ മഹാരഥന്മാരുടെ ബഹുമതിക്ക് പാത്രമായി തീർന്ന നീ ഇങ്ങനെ മൗഢ്യത്തിൽപ്പെട്ടിരുന്നാൽ ഈ പോരാട്ടത്തിൽ നിന്ന് പേടിച്ച് പിന്മാറിയതായി അവർ വിചാരിക്കും അവരുടെ മുമ്പിൽ നീ നിസാരനായിത്തീരും ശിലാഘവം അതിനു പുറമെ ശത്രുക്കൾ നീ മുമ്പ് കാട്ടിയ യുദ്ധ സാമർഥ്യത്തെ എല്ലാം പഴിച്ച് പല പുലഭ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും അത് കേൾക്കുന്നതിനേക്കാൾ ദുഃഖമെന്തുള്ളൂ സാമർഥ്യം തതോ ദുഃഖതരം അർജുന നീ പോരിൽ മരിച്ചുവെന്ന് വരട്ടെ സ്വർഗ അനുഭവിക്കും ശത്രുക്കളെ ജയിച്ചാലോ ഈ ലോകത്തിലുള്ള ഭോഗങ്ങളെല്ലാം അനുഭവിക്കും ഇങ്ങനെ ഏതു വിധത്തിലും സുഖത്തിനുള്ള യുദ്ധം ചെയ്യാൻ തീർച്ചപ്പെടുത്തി എഴുന്നേൽക്കുക ഹോ വാപ്യസി സ്വർഗം ജിദ്ക്ഷ്യം കൃതനിശ്ചയസുഖദുഃഖങ്ങളിലും ലാഭനഷ്ടങ്ങളിലും ജയാപരാജയങ്ങളിലും പതരാതെ യുദ്ധം ചെയ്യുക ഇന്നിലയിൽ ചെയ്യുന്ന യുദ്ധ യുദ്ധത്തിൽ നിന്ന് പാപമോ തത്ഫലമായ ദുഃഖമോ ഉണ്ടാകയില്ല ഹേ അർജുന ഇതുവരെ സാംഖ്യസിദ്ധാന്തമനുസരിച്ചുള്ള തത്വജ്ഞാനത്തെ തത്വജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു ഇനി കർമ്മയോഗത്തെ സംബന്ധിച്ച് പറയാം നീ കേൾക്കോ അതനുഷ്ഠിക്കുന്നവന് കർമ്മഫലത്തോടുള്ള ബന്ധമുണ്ടാകുകയില്ലേ ശ്രണോ ബുദ്ധിയുക്തോയ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസേ ഈ കർമ്മയോഗം ചെയ് തിടത്തോളം നശിക്കാത്തതും വിപരീത ഫലമില്ലാത്തതുമാകുന്നു ഇതിന്റെ ഒരു ചെറുഭാഗവും കൂടി എത്ര വലിയ ഭയത്തിൽ നിന്നും ഒരുവിനെ രക്ഷിക്കുന്നു പ്രത്യവായോന വിദ്യദേഹാതോഭയാർജുന മേൽപ്പറഞ്ഞ വിഷയത്തിൽ കൃത്യാകൃത്യങ്ങളെ വേറിരിച്ചിട്ട് കിട്ടുന്ന ഉറച്ച അറിവ് എല്ലാറ്റിലും വെച്ച് പ്രധാനമാണ് ഉറപ്പില്ലാത്ത ബോധം അന്തമില്ലാത്തതും ചിതറിക്കിടക്കുന്നതുമാകുന്നു വ്യവസായ ബുദ്ധി ഏകേഹ ഗുരുനന്ദന ബഹുശാഖാഹ്യ നന്ദാ ബുദ്ധയോവ്യയ വ്യവസായിനാം വേദത്തിൽ അർത്ഥവാദപരമായി പറഞ്ഞിട്ടുള്ള വാക്യത്തിൽ തൽപരരായി അതിലും വലുതായി മറ്റൊന്നൽ മറ്റൊന്നില്ലെന്ന് ഉത്ഘോഷിച്ച് വെറും കാമാസക്തരും സ്വർഗം തന്നെ ലക്ഷ്യമായിട്ടുള്ളതെന്ന് വിചാരിക്കുന്നവരുമായ വെറും കാമികൾ കാണാനും കേൾക്കാനും മറ്റുമുമ്പമുള്ള അർത്ഥവാദങ്ങൾ നിറഞ്ഞതും നാനാവിധ കർമ്മങ്ങളെ കൊണ്ട് ജടിലവും ജന്മമാകുന്ന കർമ്മഫലത്തെ തരുന്നതും വെറും ഭോഗത്തെയും ഐശ്വര്യത്തെയും മാത്രം പ്രതിപാദിക്കുന്നതുമായ ചില വേദവാക്യങ്ങളെ അന്യോന്യം പറഞ്ഞു രസിക്കുന്നു അത്തരം വേദവാക്യം കൊണ്ട് വിവേകം നശിച്ച് വിഷയഭോഗത്തിലും പ്രഭുത്വത്തിലും ആസക്തരായ അവർക്ക് ആത്മതത്വത്തിൽ ഉറച്ച ബോധം എ എങ്ങനെയും ഉണ്ടാകുന്നതല്ലിത वेदवादरदा पार्थ नान्यदस्मीतिवादिनः कामात्मानः स्वर्गपरा जन्मकर्मफलप्रदां क्रियाविशेषबहुलां भोगैश्वर्यगतिं परति അല്ലയോ അർജുന വൈദിക കർമ്മങ്ങളെല്ലാം ത്രിഗുണാത്മകമായ സംസാരത്തെ സമ്മതിച്ചവയാകുന്നു നീ ത്രിഗുണ സംബന്ധം കൂടാതെ ശീതോഷ്ണാദികളിൽ വികാരപ്പെടാതെ എന്നും സത്വഗുണത്തെ തന്നെ ആശ്രയിച്ച് സ്വദേഹത്തിൻ്റെയും കൂടി യോഗക്ഷേമചിന്ത ചെയ്യാതെ മനസ്സിനെ സംയമിച്ച് ശാന്തനായി ഭവിക്കുക ത്രൈഗുണ്യവിഷയാവേദ നിസ്ത്രൈഗുണ്യോഭവാർജുന നിർദ്വന്തോ നിത്യസത്വസ് കുളം തടാകം മുതലായ ചെറു ജലാശയങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം എങ്ങും നിറഞ്ഞൊഴുകുന്ന നദികളിൽ നിന്ന് കിട്ടുന്നത് പോലെ എല്ലാ വേദങ്ങളിൽ നിന്നും കിട്ടുന്ന ഫലം തത്വനിഷ്ഠൻ്റെ ജ്ഞാനത്തിൽ നിന്ന് കിട്ടുന്നതാണ് യാവനാർത്ഥ ഉദാനി കർമ്മത്തിൽ മാത്രമാണ് നിനക്ക് അധികാരം ഒരിക്കലും ഫലത്തിലില്ല നീ ഫലം കൊതിച്ച് പ്രവർത്തിക്കരുത് എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുകയും അരുത് കർമ്മേവാധികാരേ മാ ഫലേഷ മാ കർമ്മണി അർജുന ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തിലുള്ള ആസക്തിയെ ഉപേക്ഷിച്ച് ലാഭനഷ്ടങ്ങളിൽ പതറാതെ ഈശ്വരാരാധനമാകുന്ന കർമ്മയോഗത്തിൽ നിഷ്ഠ വച്ച് കർമ്മം ചെയ്യുക ലാഭനഷ്ടങ്ങളിലുള്ള സമത്വ ബുദ്ധിയാണ് യോഗമെന്ന് പറയുന്നത് യോഗസ്ഥുരു കർമാണി സംഗം ജയ സമ യോഗ ക്തം ജയസിലേച്ചയോടുകൂടി ചെയ്യുന്ന കർമ്മം സമത്വബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മയോഗത്തിൽ നിന്ന് വളരെയധികം താണതാകുന്നു അതുകൊണ്ട് ജ്ഞാനത്തെ രക്ഷാസ്ഥാനമായി വിചാരിച്ച് ആശ്രയിച്ചാലും ഫലം കാഷിച്ച് പ്രവർത്തിക്കുന്നവർ ദയനീയന്മാരാകുന്നു ദൂരേണഹ്യവരം കർമ്മ ബുദ്ധിയോഗാധന ബുദ്ധമന് കൃപണാഫലഹേതവ സമത്വബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്ന കർമ്മയോഗി പുണ്യപാപങ്ങളെ വിട്ടുകളയുന്നു അതുകൊണ്ട് നീ കർമ്മയോഗം അനുഷ്ഠിക്കുക ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് കർമ്മഫല ബന്ധത്തെ ഇല്ലാതാക്കാനുള്ള സാമർഥ്യത്തെയാണ് എന്ന് പറയുന്നത് ബുദ്ധിയുക്തോ കർമ്മ ഉൗശലം വിചാരശീലന്മാരായ ആ കർമ്മയോഗികൾ കർമ്മഫലങ്ങളെ ഇച്ഛിക്കാതെ കർമ്മം ചെയ്ത് ശുദ്ധചിത്തരായി ക്രമേണ ജ്ഞാനനിഷ്ഠയെ പ്രാപിച്ച് ജനന മരണങ്ങളിൽ നിന്നും മുക്തരായി ദുഃഖകാ കണികയില്ലാതെ അല്ലാത്ത പരമപദത്തെ പ്രാപിക്കുന്നു കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ഫലീഷിണ ജന്മബന്ധവിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം അത്യന്തം മലിനമായ ഭോക്തൃത്വം മുതലായ ഈ തെറ്റിദ്ധാരണയെ കർമ്മയോഗം കൊണ്ട് നശിപ്പിക്കുമ്പോൾ നിനക്ക് കേൾക്കേണ്ടതിലും കേട്ടതിലും വൈരാഗ്യം തോന്നുന്നതാണ് യഥാ ധീമോഹിലം ബുദ്ധിർവ്യതി തഥാ ഗ്രന്ഥാസി നിർവേദം ശ്രോതവ്യസ ശ്രുതസ്യ വേദവാക്യങ്ങൾ കേട്ടുഴലുന്ന നിന്റെ ബുദ്ധി ആത്മാവിൽ ഉറച്ചു നിൽക്കുമ്പോൾ നീ ജ്ഞാനയോഗത്തിന് അധികാരിയായി തീരും ശ്രുതി ഹേ അർജുനൻ പറഞ്ഞു ഹെ ഭഗവാൻ മേൽപ്പറഞ്ഞ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതപ്രജ്ഞന്റെ വ്യവഹാരം ഏത് രീതിയിലാണ് അവൻ്റെ വാക്ക് എങ്ങനെ അവൻ്റെ ഇരുപ്പും നടപ്പും എങ്ങനെ അർജുന സമാധിസ്ഥി സ്ഥിതീത ശ്രീ ഭഗവാൻ പറഞ്ഞു ഏതവസ്ഥയിൽ സർവവിധ വി സർവ്വവിധ വിഷയാഭിലാഷങ്ങളെയും ഉപേക്ഷിച്ച് ആത്മതത്വത്തിൽ മാത്രം നിലയുറച്ച മനസ്സ് തൃപ്തിയടയുന്നുവോ ആ അവസ്ഥയിലിരിക്കുന്ന ഭാഗ്യശാലിയെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു ശ്രീ ഭഗവാൻ വാച പ്രജഹാദിയതാ കാ സർവാൻ പാർത്ഥ മനോ ദുഖങ്ങളിലും ദുഃഖകാരണങ്ങളിലും ഏതൊരുവന്റെ മനസ്സ് നടുങ്ങുന്നില്ലയോ അതുപോലെ സുഖങ്ങളിലും സുഖസാധനങ്ങളിലും ആർക്ക് കൊതിയുണ്ടാകുന്നില്ലയോ രാഗവും ക്രോധവും ഭയവും ആരിൽ നിന്ന് വിട്ടുകിട്ടുന്നുവോ വിട്ടു നിലനിൽക്കുന്നുവോ ആ തത്വവിചാരശീലനെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നുരോധ സ്ഥിതധീർമുനിരുച്യതയും ആത്മാവല്ലാത്ത ഒരു വിഷയത്തെയും ഒരു വിധേനയും സ്നേഹിക്കുകയോ താനെ വന്നുചേരുന്ന നന്മതിന്മങ്ങളിൽ തോഷിക്കുകയോ ദ്വേഷിക്കുകയോ ചെയ്യാത്തവനെയാണ് സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നത് കാലു മുതലായ അവയവങ്ങളെ ആമ ഉള്ളിൽ ഒതുക്കി നിർത്തുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ ഒതുക്കി നിർത്തി ആത്മവിചാരം ചെയ്യുന്നവൻ സ്ഥിതപ്രജ്ഞനാകുന്നു യഥാഹരതേ ചായ കൂർമംഗശ ഇന്ദ്രിയണീന്ദ്രിയർഭ്യ സ്ഥസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത ഇന്ദ്രിയങ്ങളെ ഉപസംഹരിക്കുന്നവനെ വിഷയങ്ങൾ വിട്ടു നിൽക്കുന്നു എന്നാൽ അവയിലുള്ള വ്യാസന വാസന അവിടെ തന്നെ നിൽക്കുന്നു ആത്മസാക്ഷാത്കാരം കൊണ്ടേ ആ വാസന വിട്ടുപോവുകയുള്ളു വിഷയാതന്ദേ നിരാഹാരം രസോപ്യസ്ഥർത്തേം കുന്തിപുത്ര എത്ര തന്നെ സാധന ചെയ്തുകൊണ്ടിരിക്കുന്നവനും എത്രമാത്രം വിവേകീയും തന്നെ ആയാലും ശോഭകാരികളായ ഇന്ദ്രിയങ്ങൾ അവൻ്റെ മനസ്സിലുള്ള ആത്മവിചാരശക്തിയെ ബലാത്കാരേണ അപഹരിക്കുന്നു അതിനെ വിഷയങ്ങളിലേക്ക് തിരിക്കുന്നു ഇന്ദ്രിയ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ആത്മാവിൽ തന്നെ മനസ്സുറപ്പിച്ച് ഇന്ദ്രിയങ്ങളെ എല്ലാം സ്വാധീനമാക്കണം ഇങ്ങനെ ജിതേന്ദ്രിയനായ മഹാഭാഗ്യവാന്റെ ആത്മജ്ഞാനം മാത്രമാണ് ഉറച്ചു നിൽക്കുന്നത് താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഹിയേന്ദ്രിയ ജ്ഞാപ്രതിഷ്ഠിതാം വിഷയങ്ങളെ ഓർത്തുകൊണ്ട് കാലം നയിക്കുന്നവന് ഒട്ടും താമസിയാതെ അവയിൽ അഭിരുചി ഉണ്ടാകും ആ അഭിരുചി അവന് വിഷയാനുഭവത്തിൽ ആഗ്രഹമുണ്ടാക്കും ക്ഷുദ്രമായ തടസ്സം വരുമ്പോൾ ആ കാമി ക്രോധിക്കുന്നു ക്രോധം കൊണ്ട് തൻ്റെ ഇടമില്ലാത്തവനാകുന്നു തൻ്റെ തൻ്റെയിടമില്ലാത്തവനും ഓർമ്മക്കേടുണ്ടാകുന്നു ആ ഓർമ്മക്കേട് അവൻ്റെ വിവേകത്തെ നശിപ്പിച്ച് അതുവഴി അവനെയും നശിപ്പിക്കുന്നു ध्यायतो विषयान् पुंसा संगस्तेषु उपजायते संगात् संजायते कामः कामात् क्रोधो विजायते क्रोधात् भवति सम्मोहः सम्मोहात् स्मृति विभ्रमः स्मृति भ्रंशात् बुद्धिनाशो बुद्धिनाशात् प्रणश्यति തൻ്റെ കൽപ്പനപ്രകാരം മാത്രം വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവയും രാഗദ്വേഷങ്ങളില്ലാത്തവയുമായ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ ആവശ്യത്തിന് മാത്രം പ്രവർത്തിപ്പിക്കുന്നവനും മനസ്സിനെ പാട്ടിൽ നിർത്തിയവനുമായ പുണ്യാത്മാവിൻ്റെ മനസ്സ് കറ തീർന്നു തെളിയുന്നു രാഗദ്വേഷ വിഷയാനിന്ദ്രിയൻ ആത്മവൈശ്യർവിധേ ആത്മാ പ്രസാദമധിക കറയറ്റ ശുദ്ധമായ കരളിൽ ദുഃഖമൊന്നുമുണ്ടാകുകയില്ല ഉള്ളു തെളിഞ്ഞാൽ തത്വബോധം അവനിൽ നിലയുറയ്ക്കും പ്രസാദീ സർവദുഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചെയ്ത സോഹ്യാശു ബുദ്ധിപര്യവേ മനസ്സൊതുങ്ങാതെ ആത്മബോധം സമ്പാദിപ്പാൻ സാധ്യമല്ല അതുപോലെ തന്മയി ഭാവത്തിൻ്റെ സാധനമായ ഭാവനയും അവൻ ഉണ്ടാകുന്നതല്ല ഭാവന ചെയ്യാതിരിക്കുന്നവൻ്റെ മനസ്സിൽ ശാന്തി ഉണ്ടാകുന്നതല്ല അങ്ങനെ ശാന്തി ഇല്ലാത്തവന് ശരിയായ സുഖവും ഉണ്ടാകുകയില്ല അശാന്തസ്യ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ വ്യാപരിക്കേ അവയിൽ പിന്തുടരുന്ന വിവേകമില്ലാത്ത മനസ്സ് കാറ്റിൽ കാറ്റ് കടലിൽ തോണിയേ എന്ന പോലെ ഈ സാധകന്റെ വിവേകത്തെ നശിപ്പിക്കുന്നു ഇന്ദ്രിയാം ഹിജരതാം മനോനുവിതേ തരതി പ്രജ്ഞാം വായുർണാവ അവമിവാം അല്ലയോ അർജുന ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഏത് വിധേനയും അതതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ച് സ്വാധീനമാക്കിയവനെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു തസ്മാത് യാബാഹോ നിഹൃതാ ഹി നിഗൃഹീതീന്ദ്രിയ സസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത എല്ലാ ജീവികൾക്കും രാത്രി ആയിരിക്കുമ്പോൾ സ്ഥിതേന്ദ്രിയനായ ജ്ഞാനി ഉണർന്നിരിക്കുന്നു ജീവികൾ ഉണർന്നിരിക്കുമ്പോൾ ജ്ഞാനിക്ക് രാത്രിയാകുന്നു യാ നിഷർവഭൂതാം തസ്യം ജാഗർത്തി സംയമേ ജാഗ്രതി നാലുപാടും നിന്ന് എന്നും ഒഴുകിവരുന്ന ആറുകൾ നിറച്ചു കൊണ്ടേ നില തെറ്റാത്തതുമായ ആഴിയിലേക്ക് പിന്നെയും പിന്നെയും വെള്ളം ചെന്ന് ചേരുന്നത് പോലെ വിഷയങ്ങളെല്ലാം നിത്യതൃപ്തനും പൂർണ്ണനുമായ ഏതൊരുത്തിനിൽ ചെന്നു ചേരുന്നുവോ ആ സംയമിക്കേ മനസമാധാനം ഉണ്ടാകുകയുള്ളു അല്ലാതെ വിഷയത്തെ കൊതിച്ചുകൊണ്ടിരിക്കുന്നവൻ കൊണ്ടിരിക്കുന്നവൻ ഉണ്ടാകുകയില്ല ആ പൂര്യമാണമജലപ്രതിഷ്ഠം സമുദ്രമാവ പ്രവിശന് തദ്വാമായും പ്രവിശന്തി സർവേ സിമാന കാമ എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് ഒന്നിലും ആശ്രയില്ലാ ആശയില്ലാതെ ഞാൻ എൻ്റെ എന്ന ഭാവങ്ങളില്ലാതെ എപ്പോഴും സഞ്ചരിക്കുന്ന മനുഷ്യന് പരമമായ ശാന്തി അനുഭവപ്പെടുന്നു വിഹായ കാമാർവാൻ പുമാംശര നിർമമോ നിരഹങ്കാര സശാന്തി മതി ഗതി അർജുന നീ ചോദിച്ച സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം ഇതാകുന്നു ഈ നിലയിലെത്തിയവന് ഒരിക്കലും മോഹമോ ശോകമോ ഉണ്ടാകുന്നില്ല മരണകാലത്തെങ്കിലും ഈ നില സമ്പാദിച്ചാൽ ബന്ധത്തിൽ നിന്ന് നിർവ നിവർത്തിച്ച് പരമാനന്ദ സുഖത്തെ അനുഭവിക്കുന്നു स्थिस्वास्यामन्दकालेऽपि मृच्छति इने सांख्ययोगम रमध्यायम् कु श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे साङ्ग्ययोगो नाम द्वितीयोऽध्यायः ॐ